ആരാണെന്ന് പറ. പത്രക്കാരൻ ബ്രോ. നോ. നെക്സ്റ്റ്. പാൽക്കാരൻ ബ്രോ. നോ. നെക്സ്റ്റ്. പിന്നെ 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 മീൻകാരൻ ബ്രോ. നോ. നെക്സ്റ്റ്. നിർത്തി നിർത്തി, ഞാൻ ഈ കളി നിർത്തി. ആരാന്ന് പറ. നേരപ്പെടുത്തായിരുന്നു, ഈ പേരൊന്നും പറയാൻ പോണില്ല. എടി നിന്റെ സ്വന്തം ബെസ്റ്റി, നന്നൂസിന്റെ സ്വന്തം ബെസ്റ്റി തങ്കച്ചൻ. പിന്നെ നിന്നെ കാണാൻ സൂപ്പറാണ്, നിന്നെ കൊണ്ടു നടക്കാനും ഒക്കെ സൂപ്പറാണ്, നീ എന്റെ ബെസ്റ്റീവാണ്. പക്ഷെ ഈ പേരുണ്ടല്ലോ തങ്കച്ചൻ എന്നുള്ള, ആ പേര് കേൾക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴില്ലേ ഈ പെരി വല്ല എനിക്ക് ഇങ്ങനെ ഒരു ഒരു തരിപ്പ് വരും. എന്റെ ശരിക്കുള്ള പേര് മെൽബിൻ ഷാജി എന്നാണ്. അപ്പൊ തങ്കച്ചൻ അത് അമ്മിട്ടാണ് എന്നെ പെറ്റിട്ടപ്പോ തന്നെ തങ്കക്കുടം പോലെ ഇരിക്കണം. അല്ല ഞാനൊരു ചോദിക്കട്ടെ, നീ എന്തായി പാതിരാത്രി എന്റെ മുറിയിലോട്ട് കയറി വന്നത്? എടീ അച്ഛനും അമ്മയും ഇല്ലെന്ന്. അച്ഛനും അമ്മയും എവിടെ പോയി? അവര് കമ്പത്ത് പോയി. അത് നന്നായി, അവര് കമ്പത്ത് പോയപ്പോ എനിക്ക് നിന്നെ കാണുന്ന ഒരു കമ്പം കേറി, അങ്ങനെയൊക്കെ ഇറങ്ങിയതാണ്. എടാ അവര് വിളിക്കാതെ വീട്ടിലോട്ട് കയറി വരുവെന്ന്. പിന്നെ വിളിക്കാതെ വീട്ടിലോട്ട് കയറി വരാൻ അവരെന്താണ് കെ എസ് ഇ ബിയിലെ മീറ്റർ റീഡിംഗ് എടുക്കാൻ? നീ എന്റെ ആരാണ്? ഞാൻ നിന്റെ ബെസ്റ്റി. ബെസ്റ്റി എന്ന് പറഞ്ഞ ആരാ? ലവറിന് താഴെ, ഫ്രണ്ടിന് മീരെ, മൊത്തത്തിലൊരു സാൻഡ്വിച്ച് വൈബ്. ആ സാൻഡ്വിച്ചിന്റെ നടുക്കുള്ള ഫ്രൂട്ടില്ലേ, അതാണ് ബെസ്റ്റി. ഈ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? സിനിമക്ക് കൊണ്ടുപോകണം, പാർക്കിൽ കൊണ്ടുപോകണം, ബീച്ചിൽ കൊണ്ടുപോകണം, നിനക്ക് ഐസ്ക്രീം മേടിച്ചു തരണം, നിന്റെ ഫോൺ റീചാർജ് ചെയ്യണം, എന്തിനും നിനക്കൊരു ജലദോഷം പനി വന്നു കഴിഞ്ഞാലല്ല നിന്റെ മൂക്ക് വരെ പിഴിഞ്ഞു തരണം, അതാണ് ബെസ്റ്റി. മൂക്ക് പിഴിഞ്ഞേരത്തെ ചെയ്തത്താരാടി, ഞാൻ നിന്റെ ബെസ്റ്റി അല്ലേ. എടാ നീ ഒന്ന് പോയിക്കാണ് അച്ഛൻ, അങ്ങനെ കേറി വന്ന പ്രശ്നമാകും, രാത്രിയെ പോവാൻ നോക്കാൻ. നിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞപ്പോണ്ടല്ല, ആ നിമിഷം മുതൽ എനിക്ക് കണ്ണടക്കാൻ പറ്റണില്ലടി. എന്താണ് കാര്യം? എനിക്ക് നിക്കാനും ഇരിക്കാനും പറ്റണില്ല. ചിറ്റിനും നോക്കുമ്പോ പടം നോക്കിയാലും നീ ഇവിടെ നോക്കിയാലും നീ എവിടെ നോക്കിയാലും നീ. അങ്ങനെ ഞാൻ പാതയ്ക്ക് ബൈക്ക് കൊടുത്തോണ്ട് ഞാൻ ഇറങ്ങി ഇറങ്ങി പെട്രോൾ പമ്പിൽ ചെന്ന് ഒരു 100 രൂപ പെട്രോൾ അടിക്കുകയും ചെയ്യുന്ന പറഞ്ഞ ബോസുമായിട്ട് നീ എവിടെ നിക്കണം? എനിക്ക് ഇമാജിൻ ആണ് എന്റെ ഇമാജിൻ. എന്നിട്ട് അവിടെ ഞാൻ നേരെ ഒരു ചായ കടിച്ചെന്നിട്ട് ഒരു ബ്ലാക്ക് ടീ താഴെ ചെയ്യുന്ന പറഞ്ഞ പാച്ച ചേച്ചി ഇങ്ങനെ നിക്കണം, അത് നീ തന്നെ. എടി ഇതൊക്കെ എന്റെ ഇമാജിൻ ആണെന്ന്. നിനക്ക് എന്നോട് ക്രഷാണോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടാ. എന്നിട്ട് എന്റെ കല്യാണം ഉറപ്പിച്ചിട്ട് നീ ഇപ്പോഴാണ് പറയുന്നത് നിനക്ക് എന്നോട് ക്രഷാണെന്ന്? 10 വർഷമായില്ലേടാ നമ്മൾ തമ്മിൽ കൂട്ടു തുടങ്ങിട്ട്. എത്ര നാള് നമ്മള് ബീച്ചിൽ പോയി തെരയേണ്ടി ഇരുന്നിട്ടുണ്ട്, അപ്പൊ നീ പറഞ്ഞിട്ടുണ്ടാ എന്നോട് ക്രഷാണെന്ന്? പെണ്ണം തെറ്റൂല പറയാൻ സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് കോർണർ സീറ്റാണ് നമ്മൾ രണ്ടുപേരും ബുക്ക് ചെയ്യണത്, എന്നിട്ട് മുട്ടി ഒരുമി ഇങ്ങനെ ഇരിക്കൂലേ, അപ്പൊ നീ എന്നോട് പറഞ്ഞത് നിനക്ക് എന്നോട് ക്രഷാണെന്ന്? അപ്പൊ ഞാൻ പോപ്കോൺ തിന്നോണ്ടിരിക്കല്ലേ. പോപ്കോൺ അവിടുന്ന്. ഇതിപ്പോ ഇപ്പൊ നിനക്ക് ഇത്ര വിഷമം വന്നോന്ന കാര്യം എന്താണ്? നമ്മള് പണ്ട് കാലം തുടങ്ങി ഉപയോഗിച്ചോണ്ടിരിക്കുന്ന ഒരു സൈക്കിള്, അതിനോട് ഇപ്പൊ വലിയ താല്പര്യമൊന്നുമില്ല നമുക്ക്. എന്നാലും അതൊരു ആക്രിക്കാരൻ കൊണ്ടുപോകണം കാണുമ്പോഴല്ല. അതെന്താ സഹിക്കാൻ പറ്റാത്തത്? നമ്മള് ഇത്ര നാള് ചവിട്ടിയ സൈക്കിളല്ലേ. കല്യാണമൊക്കെ ആയിക്കോട്ടെ, നീ വെറുതെ പോയി തല വെക്കല്ലേ മോളെ. ഒരു ഫേക്ക് വലിയത് ഇപ്പൊ ഞാൻ സമ്മതിച്ചാലും അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നണ്ടാ? അച്ഛന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേടാ. പിന്നെ അച്ഛന്റെ സ്റ്റാറ്റസ്, നിന്റെ അച്ഛന്റെ സ്റ്റാറ്റസ് ഒക്കെ ഡെയിലി ഞാൻ നോക്കണം. പുള്ളി എന്റെ ഇതേ ഒരു ഇൻസ്റ്റയിലോ വാട്സാപ്പിലോ ഒരു സ്റ്റാറ്റസ് പോലും നോക്കിയിട്ടില്ല. പുള്ളി സെൽഫിഷ് ആണ്, പുള്ളി പുള്ളിയുടെ നോക്കും, നമ്മളെ നോക്കൂല. വാട്സാപ്പിലും ഇൻസ്റ്റയിലും ഒന്ന സ്റ്റാറ്റസ് അല്ല, എന്റെ അച്ഛന്റെ അന്തസ് നോക്കണ്ടേന്ന്. അങ്ങനെയാണെങ്കിൽ എന്റെ പപ്പട അന്തസ് നോക്കിട്ടാണ് ഞാൻ നിന്നെ കെട്ടാനായിട്ട് വന്നേക്കണത്. നിന്റെ പപ്പട അന്തസ്, സതീശന്റെ അന്തസ്. എടാ അപ്പുറത്തെ വീട്ടിൽ പോയി ഒളിഞ്ഞു നോക്കിട്ട് അവിടുത്തെ ചേട്ടൻ നീർക്കിലി വെച്ച് കണ്ണിട്ട് കുത്തിയില്ലേ നിന്റെ അച്ഛന്റെ? അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു പെണ്ണിനെ കയറി പിടിച്ചെന്ന് പറഞ്ഞോണ്ട് നാട്ടുകാരെല്ലാം കൂടെ കെട്ടിയിട്ട് കൈയും കാലും തല്ലി ഒടിച്ചില്ലേ നിന്റെ പപ്പയുടെ? ഇത് പോരാ, ഏതോ ഒരു പെങ്കൊച്ചിനെ തുടിമുക്കി കാണിച്ചെന്ന് പറഞ്ഞോണ്ട് 3 മാസമാണ് ഇതിപ്പോ എല്ലാം ഉറപ്പിച്ചിട്ട് നിനക്ക് എന്നോട് നേരത്തെ ഒന്ന് പറയായിരുന്നില്ലടാ. ഇതൊരു കഷ്ടമായി പോയത്. പറയാതെ കേൾക്കുകയും കേൾക്കാതെ കാണുകയും കാണാതെ മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് പ്രണയം. നിന്നെ അറിയിക്കാത്ത വേറെ സാധനം ഞാൻ കാണിച്ചെടുത്തെ. എന്ത്? നീ ഞെട്ടുന്നീ. എന്റെ ശരീരം മൊത്തം ഞാൻ നന്നൂസിന് അന്നൂസും ടാറ്റു അടിച്ചു വെച്ചേക്കണ്. എടി ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരുമിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു 5 ലക്ഷം രൂപ പ്ലാസ്റ്റിക് സർജറി ഇത് കളയണ്ട. അല്ലാണ്ട് ഞാൻ വേറൊരു പെണ്ണിന്റെ അടുത്ത് അല്ലെങ്കിൽ മൊത്തം അന്നൂസ് കയറി കിടക്കല്ലേ. നീ ഇതൊക്കെ എന്തോ വേദന സഹിച്ചടാ. ഇവിടെ എന്ത് വേദന? എന്റെ ദൈവമേ, എന്താണ് തങ്കച്ചൻ നീ എന്തിനാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നത്? നീ അത് എനിക്ക് പറ്റില്ലടി, നമ്മുടെ ദേവനെ അങ്ങനെ. എന്നാ നിനക്ക് എന്നോട് നേരത്തെ പറയായിരുന്നില്ലടാ.
ഡിസ്റ്റർബ് ചെയ്യല കരഞ്ഞോണ്ടിരിക്കണോ? ഇവനെ പറ്റി മുഴുവൻ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചു. നീ ആ ഊള സതീഷിന്റെ മോനെ പപ്പാ. മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു ബാങ്ക് മാനേജറാണ് ഇവനെ. ഇവനെ പറ്റി ഞാൻ അന്വേഷിച്ചു, ഇവന് സിബിൽ സ്കോർ ഇല്ല മോനെ. ഇല്ലടി പപ്പാ, പ്ലീസ്. നിനക്ക് സിബിൽ സ്കോർ ഇല്ല, നിനക്ക് സിബിൽ സ്കോർ ഇല്ലടാ. അപ്പൊ സിറ്റി ഹോസ്പിറ്റലില് ഡോക്ടർ ജനാർദ്ദനെ പോയി കണ്ടല്ലേ? എന്റെ കുഴപ്പമല്ല ഞാൻ ന്യൂസ്. പണ്ടൊരു അപ്പൻഡിക്സ് ഞാൻ പോയതാണ്, ഡോക്ടർക്ക് പറ്റിയ ഒരു കയ്യബദ്ധം. ഞങ്ങള് രണ്ടുപേരിൽ നിക്കേണ്ട കാര്യമാണ്. അയാളത് മൂന്നാമതൊരാളോട് പറഞ്ഞു, ചതിയൻ നമ്മൾ ഇവള് പറയട്ടെ. എന്റെ ബെസ്റ്റി, ഞാൻ ഇറങ്ങിപ്പോവും, പക്ഷെ പപ്പ പറഞ്ഞ ഞാൻ പോവൂല. നിന്റെ ബെസ്റ്റി പോണം, 10 വർഷമായിട്ട് ഇവളുടെ ഇമോഷൻസ് മൊത്തം ഈ ചങ്കിലാണ് ഞാൻ കൊണ്ടുനടന്നത്. അവക്കൊരു വിഷമം വരുമ്പല്ല, ഇവിടെ അങ്ങോട്ട് തോളത്ത് ഈ നെഞ്ചത്ത് വന്ന് കിടക്കും, എന്നിട്ട് കരയും. ആ കണ്ണീരൊപ്പം ഞാൻ വേണം കല്യാണം കഴിക്കാൻ വേറെ ആള്. ഇതവിടുത്തെ നിയമം, ഇവളുടെ മൂക്ക് പിഴിഞ്ഞു കൊടുക്കാനുള്ള അവകാശം നിൽക്കാനുള്ളത് ഈ ലോകത്ത് വേറെ ആർക്കൂല. കണ്ടയാത്ത എനിക്ക് പോലുമില്ല ഇവളുടെ മൂക്ക് പിഴിയാനായിട്ട്. മൂക്ക് പിഴിയാൻ ഞാൻ വരും, കെട്ടി ഞാൻ വരൂല. കാലും കൈ തല്ലൊടുക്കി മേലെ ഇവിടെ കയറി കഴിഞ്ഞാ മൂക്ക് പിഴിയാൻ ഞാൻ വരും കേട്ടാ. മൂക്ക് പിഴിയാൻ ഞാൻ വരും. അതെന്താ കാശോട് ബ്രോ, ഇറങ്ങി പോണോ? ഊളോ.